പുതുക്കിയ കോവിഡ് പ്രോട്ടോകോൾ ശക്തമായി നടപ്പാക്കുന്നതിനെ പരപ്പനങ്ങാടി പോലീസ് വ്യാപാരികളുടെ യോഗം വിളിച്ചു. സർക്കാർ ലോക്ക്ഡൌൺ ഇളവുകൾ നൽകിയ സാഹചര്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പാലിക്കേണ്ട കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനാണ് പരപ്പനങ്ങാടി സിഐ ഹണി കെ ദാസ് വ്യാഴാഴ്ച വ്യാപാരികളുടെ യോഗം വിളിച്ചു ചേർത്തത്. സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സിഐ വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകി. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7 മുതൽ രാത്രി 9 വരെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ സാഹചര്യത്തിലാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കാൻ പോലീസ് വ്യാപാരികൾക്ക് കർശന നിർദ്ദേശം നൽകിയത്. ലോക്ക്ഡൌൺ ഇളവുകൾ നൽകിയെങ്കിലും കോവിഡ് കേസുകൾ കൂടാതിരിക്കാനുള്ള കരുതലിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശപ്രകാരം പോലീസ് വ്യാപാരികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു. പുതുക്കിയ കോവിഡ് പ്രോട്ടോകോൾ വ്യാപാരികൾ കർശനമായി പാലിക്കണമെന്നും നിബന്ധനകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കടകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകി. ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, രണ്ടാഴ്ച മുമ്പ് വാക്സിൻ ആദ്യ ഡോസ് എടുത്തതിൻ്റെ രേഖ, ഒരു മാസം മുമ്പ് കോവിഡ് വന്ന് ഭേദമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖ എന്നിവയിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്ക് സർക്കാർ ഉത്തരവനുസരിച്ച് കടകളിൽ ഇനി പ്രവേശിക്കാനാകൂ. ജീവനക്കാർ ഒരു ഡോസ് വാക്സിനെങ്കിലും നിർബന്ധമായും എടുക്കണമെന്നാണ് മറ്റൊരു നിബന്ധന. ലോക്ക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഹോട്ടലുകളിൽ പാർസൽ മാത്രമേ നൽകാൻ അനുവാദമുള്ളൂ. ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തുടരും. ഞായറാഴ്ച ആവശ്യ സാധനങ്ങൾ മാത്രമേ വിൽക്കാൻ പറ്റൂ. അസംസ്കൃത വസ്തു വിൽപ്പന സ്ഥാപനങ്ങൾക്ക് ഞായറാഴ്ച അനുമതിയില്ല. കട ഉടമകളും തൊഴിലാളികളും നിർബന്ധമായും വാക്സിൻ എടുക്കുകയും വേണം. ഇക്കാര്യങ്ങളെല്ലാമാണ് പോലീസ് വ്യാപാരികളെ അറിയിച്ചത്. എന്നാൽ വാക്സിൻ ലഭ്യമാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. വ്യാപാരികൾക്കും ജോലിക്കാർക്കും മാത്രമായി ക്യാമ്പ് നടത്തണമെന്നും മുഴുവൻ ആളുകൾക്കും വാക്സിൻ നൽകണമെന്നും വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇതിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഈ വാക്സിൻ ലഭിച്ച ആളുകൾ വർക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് ഏറെ ബുദ്ധിമുട്ട്. കാരണം വാക്സിൻ എടുക്കാൻ എല്ലാ കച്ചവടക്കാരും അവരുടെ തൊഴിലാളികളൊക്കെ സന്നദ്ധരാണ്. അത് അവരുടെ കൂടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. പക്ഷേ സമയത്തിന് വാക്സിൻ ലഭിക്കുന്നില്ല എന്നതാണ് ഏറെ ഉത്കണ്ഠപ്പെടുത്തുന്നത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും, കാരണം ഇവിടെ കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ഏറെ പ്രയാസപ്പെടുന്ന, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വിഭാഗമാണ് നമ്മുടെ പോലീസ്. പ്രത്യേകിച്ച് പരപ്പനങ്ങാടി പോലീസ് വ്യാപാരികളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കണ്ടറിഞ്ഞ് ഞങ്ങളോട് സഹകരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ 100% പാലിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, വാക്സിൻ എല്ലാവർക്കും ലഭിച്ചിട്ടില്ല എന്നൊരു പ്രയാസമുണ്ട്. പരപ്പനങ്ങാടി യൂണിറ്റ് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ വി വിനോദ്, സെക്രട്ടറി രഘുനാഥ്, ചെട്ടിപ്പടി യൂണിറ്റ് ജനറൽ സെക്രട്ടറി അനിൽകുമാർ, വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് ഷിജു, ഉള്ളണം യൂണിറ്റ് പ്രസിഡന്റ് അമാനുള്ള, ചെട്ടിപ്പടി യൂണിറ്റ് സെക്രട്ടറി ടി അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവരാണ് സി എ അണി കെ ദാസ് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി.